വന്ദന. അങ്ങ് ദൂരെ നിന്ന് മരുഭൂമി വഴികളിലൂടെ ഒരു കാൽത്തൊഴുത്ത് തേടി മൂന്ന് രാജാക്കന്മാരെത്തി. കരോക്കെയൊക്കെ വെച്ച് ക്രിസ്മസ് ഗാന പരിശീലനത്തിലാണ് ക്രിസ്തു ചേച്ചിയും കൂട്ടുകാരും. നിമ്മി ചേച്ചി, ഐശ്വര്യ ചേച്ചി, സ്നേഹ ചേച്ചി, അഞ്ജന ചേച്ചി, ആൻസ ചേച്ചി, ജിൻസി ടീച്ചർ ഒക്കെ വന്നിട്ടുണ്ട്. രൂപതയിലെ ഗ്ലോറിയ മത്സരത്തില് പങ്കെടുക്കുവാൻ ഒരുങ്ങുകയാണ് അവർ. പാട്ടൊക്കെ കേട്ട് കുറേ നേരം മൂളിയിരുന്ന മിളിക്കുട്ടി പുൽക്കൂട്ടിലേക്ക് നോക്കി. കാഴ്ചകളുമൊക്കെയായി മൂന്ന് രാജാക്കന്മാരെ കണ്ടുപിടിച്ചു. ചാരകസാരയിൽ പത്രം വായിക്കുന്ന അപ്പാപ്പനോട് മിളിക്കുട്ടി ചോദിച്ചു, ഈ മൂന്ന് രാജാക്കന്മാരിൽ ആരാണ് ഹെറോദോസ്? അപ്പാപ്പ പറഞ്ഞു, ഈ മൂന്ന് പേരിൽ ഹെറോദോസ് ഇല്ല കുഞ്ഞെ. മിളി അപ്പാപ്പന്റെ കാൽച്ചുവട്ടിലിരുന്നു. ആ രാജ്യത്തെ രാജാവാണ് ഹെറോദോസ് എന്ന് ടീച്ചർ പറഞ്ഞു തന്നായിരുന്നല്ലോ. എന്നിട്ട് ആ രാജാവിടെ അപ്പാപ്പൻ പെട്ടെന്ന് ഗൗരവക്കാണ്, അതേ മിളിക്കുട്ടിയെ. പൂജ രാജാക്കന്മാർ വന്നത് ഉണ്ണിയെ കണ്ട് വണങ്ങാൻ വേണ്ടിയാണ്. ഹെറോദോസ് ആഗ്രഹിച്ചത് എന്താണെന്നറിയോ? എന്താണ് അപ്പാപ്പ? ഉണ്ണിയെ കൊല്ലാനാണ് ആ രാജാവ് ആഗ്രഹിച്ചത്. ഉണ്ണീശോ സ്നേഹത്തെ കാണാനും കണ്ട് മനസ്സ് നിറയെ ആഗ്രഹിക്കുന്നവർക്ക് കാരകം വഴികാട്ടി. ദുഷ്ട മനസ്സുള്ളവർക്ക് ഒരിക്കലും ഉണ്ണീശോയെ കണ്ടെത്താനാവുകയില്ല. കേട്ടോ മിളിക്കുട്ടിയെ? കേട്ടു അപ്പാപ്പ. വെറുതെ അല്ല ആ രാജാവ് ഇവിടെ വരാ ഇല്ലാത്തത്. കൂട്ടുകാരെ, അപ്പാപ്പൻ പറഞ്ഞത് എത്ര സത്യമാലേ. ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് താരകം വഴികാട്ടി. ദുഷ്ട മനസ്സുള്ളവർക്ക് ബദ്ലഹേമിന്റെ എതിർ ദിശയിലേക്കായിരിക്കും നടക്കുക. ഒരിക്കലും അവർക്ക് ഉണ്ണിയേശുവിനെ കാണാൻ പറ്റൂല. ഇന്നത്തെ ക്രിസ്മസ് ചുവട് എന്താണെന്നറിയാവോ? ഉണ്ണീശോയ്ക്ക് വേണ്ടി നമുക്ക് ഒരു കൊച്ചു സമ്മാനപ്പെട്ടി തയ്യാറാക്കുക. ഒരു പെട്ടി എടുത്ത് ചെറുത് മതി കേട്ടോ. അതിൽ സുകൃത ജപം വൃത്തിയായി എഴുതി നിറച്ചാൽ മതി. എല്ലാവരും റെഡിയല്ലേ? എല്ലാവർക്കും ഉണ്ണീശോയുടെ സ്നേഹം മുത്തു നൽകി നിർത്തുന്നു. നന്ദി, നമസ്കാരം.